മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിനായി വലിയ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. 3D ഫോർമാറ്റിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് സിനിമയുടെ ചിത്രീകരണം അടുത്തിടെയാണ് ആരംഭിച്ചത്. വിദേശ താരങ്ങളെ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന സിനിമയിൽ ലാലറ്റനൊപ്പം പൃഥ്വിരാജും എത്തുന്നു. സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമ ജിജോ പുന്നൂസിന്റെ തിരക്കഥയിലാണ് ഒരുങ്ങുന്നത്. ആശ്വാസ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാർ തന്നെയാണ് മോഹൻലാൽ ചിത്രം നിർമ്മിക്കുന്നത്. ബറോസിന്റെ ആദ്യ ഷെഡ്യൂൾ ഗോവയിൽ പൂർത്തിയായതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം ദൃശ്യവിസ്മയം തന്നെയാകും സമ്മാനിക്കുക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. ബറോസിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളും മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്ന ആഗ്രഹം ലാൻസാന്റെ മനസ്സിൽ മുട്ടിട്ട് കുറച്ചു കാലമായെന്ന് ആന്റണി പെരുമ്പോർ പറയുകയാണ്. വെള്ളി നക്ഷത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലാലേട്ടനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയെടുക്കുന്ന ആളാണ് മോഹൻലാൽ സാറെന്നും അദ്ദേഹത്തിന്റെ ആ സ്വഭാവം തനിക്ക് നന്നായി അറിയാമെന്നും ആന്റണി പെരുമ്പോർ പറയുന്നു. ഇടയ്ക്കൊക്കെ ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നത് അദ്ദേഹം സംസാരിച്ചിരുന്നു. എന്നാൽ 2.5 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് അത് കുറച്ചുകൂടി ഗൗരവമായി ലാൽ സാർ എടുത്തത്. ജിജോ സാറുമായി ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷമാണ് സംവിധാനം ചെയ്യണമെന്ന തീരുമാനം ഗൗരവത്തിലെടുത്തതും. ആന്റണി എനിക്ക് സിനിമ ചെയ്യണം, കൂടെ നിൽക്കില്ലേ എന്നായിരുന്നു ലാൽ സാർ ചോദിച്ചത് എന്നും ആന്റണി പെരുമ്പാർ പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയെടുക്കും, അദ്ദേഹത്തിന്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയുകയും ചെയ്യാം, സാറിന്റെ മനസ്സ് മുഴുവൻ ഈ സിനിമയിലാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു സാർ ധൈര്യമായി പോയിക്കോളൂ, ആശ്വാസ് ടീം ഒന്നടങ്കം പിന്നിലുണ്ടാകും. എന്റെ ഈ വാക്കുകൾ സാറിന് ധാരാളമായിരുന്നു. ലാൽ സാറിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവിൽ ഏറെ നിർണായകമായ വ്യക്തിയാണ് ജിജോ സാർ. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന് തുടക്കമിട്ടത് നവോദയയുടെ സൂത്രധാരനായ ജിജോ സാർ ആയിരുന്നു. ജിജോ സാർ പറഞ്ഞ കഥ ലാൽ സാറിന് ഏറെ ഇഷ്ടമായി. ആ കഥ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ മറ്റൊരു മേഖലയിലേക്ക് അദ്ദേഹം കടന്നു. അഭിമുഖത്തിൽ ആന്റണി പെരുമ്പാർ പറഞ്ഞത് ഇങ്ങനെയാണ്. ദൃശ്യം 2 ആയിരുന്നു മോഹൻലാലിന്റെതായി ഒടുവിൽ പ്രേക്ഷകരിലേക്ക് എത്തിയ ചിത്രം. OTT റിലീസിനായി എത്തിയ സിനിമ ആദ്യ ദിവസം തന്നെ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. ദൃശ്യം 2 കണ്ട ശേഷം തിയേറ്റർ അനുഭവം മിസ്സായതിന്റെ നിരാശ പോലും പങ്കുവച്ചിരുന്നു. ബറോസിന്റെ പുറമെ മരക്കാർ അറബിക്കളുടെ സിംഹവും മോഹൻലാൽ ആന്റണി പെരുമ്പാർ കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന ചിത്രമാണ്. കൂടാതെ ഇനി പല ചിത്രങ്ങളും ഇവരുടെ കൂട്ടുകെട്ടിൽ വരാൻ പോകുന്നു.